കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് എല്ലാ മണി പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷരത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമ്മോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്കും തത്സമയം വിളിച്ചു തുടങ്ങാം. നമസ്കാരം കൊഹിനൂർ ജംസ്, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. പ്രീതി പറഞ്ഞോളൂ. പ്രീതി, ജൂൺ 1st 1984. സമയം 6 AM. സ്ഥലം കോഴിക്കോട്. മകയിലാണോ? എന്താ അറിയണ്ടേ? മകയിരം എന്ന് പറയുന്നത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറുകാർക്കെല്ലാം ഇപ്പം ശനിയുടെ ദോഷമെല്ലാം മാറിയ ഒരു സമയമാണ്. അപ്പം ഇപ്പം അതുപോലെ വ്യാഴം അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ കരിയറിലൊക്കെ ഏറ്റവും നല്ല ഒരു അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ജോലി ഉണ്ടോ ഇപ്പം? ഇപ്പം ജോലി കിട്ടാവുന്ന ഒരു സമയമാണ്. ഇതിനകത്ത് വിദേശ ബന്ധമുള്ള ഗ്രഹമെല്ലാം ഏറ്റവും അനുകൂല സ്ഥാനത്താണ്, അതുകൊണ്ട് ഇവിടെ തന്നെ കിട്ടും. ഇതിനകത്ത് നല്ലൊരു യോഗമുണ്ട്, ഗജഗസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അപ്പോൾ അതെല്ലാം ഏറ്റവും അനുകൂലമാണ്. സൂര്യന് 90% ബലമുണ്ട്. ഇതെല്ലാം ഭാവി ജീവിതത്തിലേക്ക് പുരോഗതി ഉണ്ടാക്കുന്ന ഗ്രഹനിലയാണ്. ഒരു ഇതിനകത്ത് February 28, 1979. സമയം സ്ഥലവും നക്ഷത്രം ഉത്രട്ടാണ്. 1979 ഫെബ്രുവരി 28, 1979. സമയം 10 മണിയോ? ഉത്രട്ടാതെയാണോ? കോഴിക്കോട് ജനം അല്ലേ? ജനനം എന്താണ് അറിയാനുള്ളത്? പറഞ്ഞോളൂ. എന്താ അറിയണ്ടേ? ഫ്യൂച്ചറൊക്കെ വളരെ നല്ലതാണ്. ഇതിനകത്ത് വ്യാഴം ധനം ഭാഗ്യം ഐശ്വര്യം മനസ്സാനം സന്തോഷം ഇതെല്ലാം തരുന്ന വ്യാഴം ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അതുപോലെ ശനിയുടെ ദോഷമുണ്ടായിരുന്നത് 7-ലും 8-ലുമായിരുന്നു. ശനി, അതായത് കണ്ടകശനിയും അഷ്ടമത്തി ശനിയായിരുന്നു. അത് മാറി ഈ 2nd നവംബർ മുതൽ. അതുകൊണ്ട് ഇനി മുതൽ പൊതുവേ വളരെ അനുകൂലമായ കാലഘട്ടമാണ് വരുന്നത്. ശുക്രദശയാണ് ലഗ്നാധിപൻ്റെ ദശ എന്ന് പറയും. അത് പൊതുവേ അനുകൂലമായ കാലഘട്ടമാണ് വരുന്നത്. അത് ശുക്രദശ 2027 ഓഗസ്റ്റ് വരെയുണ്ട്. അത് നല്ലൊരു കാലഘട്ടമാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഇതിനകത്ത് ആകെ ഒരു പ്രശ്നമുള്ളത് ഭാഗ്യത്തിൻ്റെ ഒരു കുറവാണ്. ഭാഗ്യത്തിൻ്റെ ആധിപനായ ബുധൻ നിൽക്കുന്നത് നീചത്തിൽ. നീചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 പവർ ടു ഡു ഗുഡ് തിങ്സ് എന്ന് വെച്ചാൽ എപ്പോഴും അത് ഭാഗ്യഹീനത കൊണ്ട് പല നഷ്ടങ്ങളും സംഭവിക്കുക, അല്ലെങ്കിൽ കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരിക, ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഒരു ബുധനെ ബലപ്പെടുത്താൻ വേണ്ടി ഒരു മരതകം, അതായത് എമറോൾഡ് ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. ഒരു 3-4 വരെ ക്യാരറ്റ് മരതകം വലത്തെ കയ്യിൽ ചെറിയ വിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനും ധരിക്കണം. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ഇതിനകത്ത് ഏറ്റവും മോശമായ ഗ്രഹം ബുധനാണ്. അത് ഭാഗ്യത്തിൻ്റെ അധിപനുമാണ്. പ്രീതിക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ വിശദമായ കൺസൾട്ടേഷന് പ്രീതി പോലുള്ള വിശദമായ കൺസൾട്ടേഷന് ബാബു നരൻ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷരത്ന വാസ്തു സംബന്ധമായ സംശയങ്ങൾ തത്സമയം വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പർ, ഇല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. പേര് പറയൂ. TV വോളിയം കുറച്ച് സംസാരിച്ചോളൂ. ടിവിയിൽ നോക്കാൻ സംസാരിച്ചോളൂ, ഫോണിൽ തന്നെ ശ്രദ്ധിക്കൂ. പറഞ്ഞോളൂ. 3/10/1988.
2-6-7 സ്ഥലം, ജനിച്ച സ്ഥലം തിരുവനന്തപുരം. തിരുവാതിരയാണോ? തിരുവാതിര നക്ഷത്രമാണോ? എന്താ അറിയണ്ടേ? ജോലിയൊക്കെ ഇപ്പം ഏറ്റവും ഇപ്പൊ ജോലിയുണ്ടോ? അപ്പൊ ജോലിയൊക്കെ കിട്ടേണ്ട ഒരു സമയമാണ്. വ്യാഴം ഏറ്റവും ധനകാരകനായ വ്യാഴം, അതായത് ധനത്തിന്റെ ഫലം ഉണ്ടാകേണ്ട ഒരു സമയമാണ്. അതുപോലെ കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ടായിരുന്ന ശനിദോഷം മാറിയിട്ടുണ്ട്. ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പം നല്ല ജോലിയെല്ലാം ലഭിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ ഒരു 3 മാസത്തിനകം കിട്ടും ശരിക്ക് ശ്രമിച്ചാൽ. കൈ ജനിച്ച സമയത്ത് തന്നെ ഇതിനകത്ത് ഇവിടെ നാട്ടിൽ കിട്ടാനാണ് സാധ്യത കൂടുതൽ. അതാ പറഞ്ഞ നാട്ടിൽ കിട്ടാനാണ് സാധ്യത കൂടുതൽ. ഇതിലെ 7-ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ്. ഇപ്പം ശനി ദശ നടക്കുകയാണ്. അതുപോലെ ശനി ദശയെ ശുക്രൻ്റെ അപഹാരമാണ്. ശുക്രൻ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാലഘട്ടത്തുള്ള ഗ്രഹമാണ്. ഇപ്പം ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2017 ഏത് സമയത്തും, അതായത് 6-5-2014 മുതൽ 6-7-2017 വരെ ശുക്രൻ്റെ അപഹാരമാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ കാലഘട്ടത്തുള്ള ശുക്രൻ്റെ അപഹാര കാലത്ത് വിവാഹം നടക്കും. അത് ഇപ്പം ശരിക്കും ആലോചിച്ചാൽ ഇപ്പം തന്നെ നടക്കാം. എന്തായാലും പിന്നെന്താ, പക്ഷേ വിളിച്ചാൽ വളരെയധികം നന്ദി. ഓക്കെ, മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ നമ്മൾ ലഗ്നങ്ങളിൽ വജ്രം, വജ്രത്തിന് ദാമ്പത്യ വിജയത്തിനൊക്കെ നല്ലതാണെന്ന് കേട്ടു. ശുക്രൻ എന്ന് പറയുന്നത് തന്നെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാലത്തുള്ള ഗ്രഹമാണ്. ശുക്രൻ്റെ രത്നമാണ് വജ്രം, ഡയമണ്ട്. അപ്പോൾ ഡയമണ്ട് ലവ്, സെക്സ്, മാരേജ്, ചിൽഡ്രൻ, ഫാമിലി, ഹാപ്പിനെസ്, ഇതിനെല്ലാം ഏറ്റവും നല്ല ഒരു രത്നമാണ്. പക്ഷേ അത് അനുകൂലമായിരിക്കണം. എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും പറ്റത്തില്ല. അത് അനുകൂലമാണെങ്കിൽ ഇതിനെല്ലാം ഏറ്റവും നല്ലതാണ്. പിന്നെ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതത്തിന് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് ഡയമണ്ടിന് കൂടുതൽ പ്രാധാന്യം. ഡയമണ്ടിന് കൂടുതൽ പരസ്യങ്ങളിലൂടെ കാണുന്നത്. അതെല്ലാം നമുക്കൊരു പ്രേക്ഷകങ്ങളിലേക്ക് പോവാം. നമസ്കാരം. 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 പേര് പറഞ്ഞു, പേര് പറഞ്ഞോളൂ. ശരി, പറഞ്ഞോളൂ. 22 ഒക്ടോബർ 2008 രാവിലെ. പൂയൻ നക്ഷത്രമാണോ? കുഞ്ഞിനെ പറ്റി എന്താ അറിയണ്ടേ? നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും. വിദ്യയുമായി ബന്ധപ്പെട്ട ഗ്രഹം അതിൻ്റെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. ആ ഗ്രഹത്തിനെ കൊണ്ട് ഭദ്രയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. വളരെ ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ഒരു കുട്ടിയാണ്. കണ്ടവ ശനി ഉണ്ടായിരുന്നത് മാറി. ആ കുട്ടികളെ സംബന്ധിച്ചോളം, ഈ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചോളം അന്ന് ഒരു പ്രധാന അതേ ഉള്ളൂ. അല്ലാതെ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. കണ്ടവ ശനി മാറി, 5-ലേക്ക് ശനി മാറിയിട്ടുണ്ട്. അപ്പം കണ്ടവ ശനിയുടെ അത്രയും കാഠിന്യമൊന്നുമില്ല. അപ്പോൾ അസുഖങ്ങളും കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് ഹംസയോഗം എന്ന് പറഞ്ഞ നല്ലൊരു യോഗമുണ്ട്. അത് ധനം, ഭാഗ്യ, ഐശ്വര്യം, മനസ്സമാനം ഉണ്ടാക്കുന്ന ഒരു യോഗമാണ്. പഞ്ചമഹാപുരുഷ യോഗത്തിൽ പെട്ടതാണ്. അപ്പോൾ അതെല്ലാം ഏറ്റവും അനുകൂലമായ ഘടകമാണ്. നല്ലൊരു ജാതകമാണ്. അങ്ങനൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പോൾ രത്നം ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതിനകത്ത് ബുധൻ്റെയാണ് കുട്ടികൾക്ക് സാധനം, അവരുടെ കർമ്മം എന്നു പറയുന്നത് വിദ്യാഭ്യാസമാണ്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ അധിപനായ ബുധൻ അതിൻ്റെ ഏറ്റവും ഉച്ചത്തിൽ, അത്യുച്ചത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ പിന്നെ എന്തിനാ രത്നം ധരിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, വിളിച്ചത് വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷരത്ന വാസ്തുസംബന്ധമായ പ്രത്യേകിച്ച് രത്നങ്ങളെക്കുറിച്ചുള്ള വളരെയധികം സംശയങ്ങൾ പ്രേക്ഷകർക്ക് നിലവിലുണ്ടാകും.
അദ്ദേഹം അതുപോലെ ബാബു നരേന്ദ്രൻ 46 വർഷത്തോളമായിട്ട് ഈ രത്നശാസ്ത്രത്തിൽ വളരെ വിദഗ്ധനാണ്. അതുപോലെ പ്രേക്ഷകരുടെ രത്നങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾക്ക് തത്സമയം വിളിച്ചു തുടങ്ങാം. നമസ്കാരം കോഹിനൂർ ജംസ്, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ജോൺ. 26/1/1954. സമയം എന്താ? സമയം കേൾക്കുന്നില്ല. സമയം സ്ഥലം, ജനിച്ച സ്ഥലം കേരളം എവിടെ? പുനലൂർ. തിരുവാതിര നക്ഷത്രമാണോ? ഇപ്പൊ ഈ പറഞ്ഞ സമയത്തിന് എന്താ വ്യത്യാസമുണ്ട്? 26/1/1964 ഇടയ്ക്ക്. അപ്പം ഈ സമയത്തിന് ഒരു ഇതുണ്ട്. തിരുവാതിര നക്ഷത്രമാണ് വരുന്നത്, മകയിരമല്ല. കാരണം തിരുവാതിരയുടെ ഒന്നാം രണ്ടാം പാദമാണ്. അപ്പം 12 PM അപ്പം ഏതായാലും ആ ഡേറ്റ് ഓഫ് ബർത്തിന് എന്തോ ഒരു തെറ്റുണ്ട്. അപ്പം അതാ, ഇപ്പം തിരുവാതിരയാണ് ഇതിനകത്ത് വരുന്നത്. മകയിരമാണെങ്കിൽ തലേ ദിവസം 25 ആണെങ്കിൽ മകയിരമാണ്. അപ്പം അതാണോ ശരി? 26 ശരി? അപ്പം ഏതായാലും മകയിരമല്ല, തിരുവായൂര തന്നെയാണ്. തിരുവായൂരം രണ്ടാം പാദം എന്ന് പറയും. അപ്പം നമ്മളൊരു നക്ഷത്രത്തിൻ്റെ അവസാനത്തെ ഏതാനും നാഴികയോ വിനാഴികയോ വരുവാകുമ്പോഴാണ് ഈ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ സംശയം വരാനുള്ള സാധ്യത. തെറ്റുകളല്ല, സംശയം വരാനുള്ള സാധ്യത. പക്ഷേ ഇതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. ഈ സമയമാണെങ്കിൽ തിരുവായൂര തന്നെയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ എന്തോ ഒരു തെറ്റുണ്ട്. അതൊന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വീണ്ടും വിളിക്കുക. ജോണിന് തത്സമയം ലൈനിലേക്ക്. അതെ ജോൺ, ആർ ബാബു നരേന്ദ്ര, മിസ്റ്റർ ബാബു നരേന്ദ്ര തത്സമയം അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കാണാം. നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ പറയാവുന്നതാണ്. എന്തായാലും വിളിച്ചാൽ വളരെയധികം നന്ദി. നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും സംശയം പ്രേക്ഷകർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ രത്നങ്ങളെക്കുറിച്ചുള്ള? രത്നങ്ങളെക്കുറിച്ച് പറയാനുള്ള ഇതേ ഉള്ളൂ, ഏറ്റവും അനുകൂല രത്നങ്ങൾ തന്നെ ധരിക്കണം. ഞാൻ എല്ലാ അസ്ട്രോളജേഴ്സും, വലിയ അസ്ട്രോളജേഴ്സ് പോലും രത്നത്തിൽ വിദഗ്ധരല്ല. ഞാൻ പറയുമ്പം ആൾക്കാർക്ക് തമാശയായിട്ട് തോന്നുമെങ്കിൽ പോലും പറയുകയാണ്, MBBS ഡോക്ടറെടുത്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു മരുന്നായിരിക്കത്തില്ല ആ രോഗത്തിന് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ കിട്ടുന്ന മരുന്ന്. എന്ന് പറഞ്ഞ പോലെ അസ്ട്രോജെമോളജി എന്ന് പറയുന്നത് അസ്ട്രോളജി പഠിച്ചതിന് ശേഷം പ്രത്യേകം വളരെ വിശദമായിട്ട് വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ പല ആൾക്കാരും ഞാനും നേരത്തെ പറഞ്ഞ പോലെ ധനപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉടൻ യെല്ലോ സഫയർ ധരിച്ചോളം പറയും, വ്യാഴത്തിൻ്റെ. കാരണം വ്യാഴത്തിൻ്റെ കാരണത്വം ധനമാണ്, അതുകൊണ്ടാണ് അത് പറയുന്നത്. പക്ഷേ ആ ആളിൻ്റെ ധനസ്ഥാനത്തിൻ്റെ അധിപനേതാണോ ആ രത്നം, അതിനാളിൻ്റെ രത്നം വേണം ധരിക്കാൻ. അതുപോലെ ദാമ്പത്യത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉടൻ ശുക്രൻ്റെ ധരിച്ചോളാൻ പറയും. ഈ ഇത് അല്ല, കാരണം ഗ്രഹനില നോക്കിയിട്ട് വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ ഈ നല്ല ശരിയായ രത്ന നിർദ്ദേശം ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും ഓപ്പോസിറ്റ് രത്നങ്ങളായിരിക്കും വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ വ്യാഴദശ കിടക്കുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ രത്നം ധരിക്കണമെന്ന് നിർബന്ധമില്ല, കാരണം ചിലപ്പോൾ അത് ഓപ്പോസിറ്റായിരിക്കും. അപ്പോൾ ഈ വളരെ ഡീപ്പായിട്ട് വളരെ ഇതിനെപ്പറ്റി ഈ പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ വരുന്ന രത്നം ധരിച്ചിട്ട് അതിന് ഫലമൊന്നും കിട്ടുന്നില്ല എന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ശരിയായ ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം സഫയർ, വൈറ്റ് സഫയർ, യെല്ലോ സഫയർ, ബ്ലൂ സഫയർ, പിങ്ക് സഫയർ, ഈ സഫയർസ് എല്ലാം ശ്രീലങ്കയുടെ ആണ് ഏറ്റവും നല്ലത്. റൂബി ആണെങ്കിൽ ബെർമീസ് റൂബി ആണ് ഏറ്റവും നല്ലത്. എമറോൾഡ് ആണെങ്കിൽ കൊളംബിയൻ എമറോൾഡ് ആണ് ഏറ്റവും നല്ലത്. കോറൽ ആണെങ്കിൽ ഇറ്റാലിയൻ കോറൽ ആണ് നല്ലത്. പേൾ ആണെങ്കിൽ ഗൾഫ് പേൾ ആണ് നല്ലത്. ഇങ്ങനെ ഓരോ രാജ്യത്തെ രത്നങ്ങൾക്ക് അതിൻ്റെ വേൾഡ് ഫേമസ് ജെമോളജിസ്റ്റുകളുടെ ഒരു അസോസിയേഷൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ് ഇന്ന ഇന്ന രത്നങ്ങൾ ഇന്ന ഇന്ന രാജ്യത്തെ ഏറ്റവും നല്ലതാണെന്ന്. അപ്പം നല്ല രത്നങ്ങൾ ധരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഫലം കിട്ടത്തില്ല. നമ്മൾ ചീപ്പായിട്ടുള്ള രത്നങ്ങൾ ധരിച്ച് വില കുറഞ്ഞ് നോക്കിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടത്തില്ല. കാരണം അതിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പ്രേക്ഷകർക്ക് തത്സമയം ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയത് വളരെയധികം നന്ദി. നന്ദി.
ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷരത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇന്ന് ലൈനിൽ കിട്ടാത്തവർക്ക് ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ സ്ക്രോളിൽ കാണാവുന്നതുമാണ്. അതുപോലെ കോഹിനൂർ ജെംസിൽ നിന്നും സംശുദ്ധമായ പ്രകൃതിദത്തമായ രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ ടി വി പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നാളെ കാണുന്നതുവരെ നന്ദി. നമസ്കാരം. നമസ്കാരം.